ഹലോ, നമസ്കാരം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ഇലവൻ അഥവാ ലൈനപ്പ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബ്ലാസ്റ്റേഴ്സ് ATK മാച്ചിൽ രണ്ട് ടീമിന്റെയും ലൈനപ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ ഒരു വീഡിയോയിൽ രണ്ട് ഫോറിൻ സെന്റർ ബാക്കിനെ വെച്ചുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങൾ മാർക്കോ ലെസ്കോവിച്ച്, എനസ് ഇപ്പോവിച്ച്, എഡ്രിയാൻ ലൂണ, അൽവാരോ വാസ്കോസ് ഗാർഷ്യ, ജോർജ് പെരേര, ഡിയാസ് ആൻഡ് ചെഞ്ചോ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസിബിൾ ഇലവൻ 4-2-3-1 എന്ന ഫോർമേഷനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് വിദേശ സെൻറ്റർ ബാക്കുകൾ മാർക്കോ ലെസ്കോവിച്ചും എനസ് ഇപ്പോവിച്ചും അണിനിരക്കുന്ന സെൻറ്റർ ബാക്ക് കോംബോ. റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്കിൽ ജെസൽ കാർണിറോയും. 4-2-3-1 എന്ന ഫോർമേഷനിൽ പ്രധാനപ്പെട്ട ഒരു റോൾ എന്ന് പറയുന്നത് ആ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരാണ്. പന്ത് ഹോൾഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അറ്റാക്കിങ്ങിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വളരെയധികം വൈഡായിട്ടുള്ള ഒരു റോളാണ് 4-2-3-1 ഫോർമേഷനിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാർക്കുള്ളത്. ഈ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരുടെ റോളിൽ കഴിഞ്ഞ സീസണിൽ ബംഗളൂരു FC താരമായ ഹർമൻജ്യോത് കബ്ര, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് യങ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ജീക്സൺ സിംഗ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ വിദേശ താരങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച സൈനിങ് എന്ന് പറയുന്നത് അഡ്രിയാൻ ലൂണ തന്നെയാണ്. ഈ അഡ്രിയാൻ ലൂണയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ലൈനപ്പിലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. 4-2-3-1 ഫോർമേഷനിൽ റൈറ്റ് വിങ്ങിൽ കളിക്കുന്നത് രാഹുൽ KP ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്നത് സഹൽ അബ്ദുൽ സമദുമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു ഫോർമേഷനിൽ സ്ട്രൈക്കറായി കളിക്കാൻ പോകുന്നത് സ്പാനിഷ് സെൻറ്റർ ഫോർവേഡ് അൽവാരോ വാസ്കോസ് ഗാർഷ്യ. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.